അടുത്തതായി നേരത്തെ പറഞ്ഞ ആ സർപ്രൈസ് രുചിയിലേക്ക്. ഇവർ ഈ വൈകുന്നേരം വന്ന് ക്യൂ നിൽക്കുന്നത് അതിനായാണ്, തിരുനെൽവേലി ഹൽവ. നമ്മൾ കോഴിക്കോടൻ ഹൽവ എന്ന് പറയും പോലെ ഇവിടെയുമുണ്ട് പ്രശസ്തമായൊരു ഹൽവ. മരപ്പലകകളിട്ട പഴമ ചോരാത്ത ഈ ഇരുട്ട് കടയാണ് തിരുനെൽവേലി ഹൽവയുടെ തലസ്ഥാനം. പലയിടത്തും ഹൽവ കിട്ടുമെങ്കിലും ഈ ഇരുട്ടുകടയിലെ ഹൽവയാണ് സൂപ്പർ. ഹൽവ നിർമ്മാണത്തിൽ വന്ന പരിഷ്കാരങ്ങളൊന്നും ഇവർ സ്വീകരിക്കുന്നില്ല. പഴമയെ കൂട്ടുപിടിച്ച് തനതായ രീതിയിൽ ഉണ്ടാക്കുന്ന ഹൽവ കിലോയ്ക്ക് 220 രൂപയ്ക്ക് വിൽക്കുന്നു. വൈകിട്ട് മാത്രമേ കച്ചവടമുള്ളൂ. മധുരപ്രിയർ നേരത്തെ വന്ന് ക്യൂ നിൽക്കും. 1900 കടയുടെ ആരംഭം. രാജസ്ഥാനിൽ നിന്നും തിരുനെൽവേലിയിലേക്കെത്തിയ രജപുത്ര വംശജരാണ് ഹൽവയെ ഇവർക്ക് പരിചയപ്പെടുത്തിയത്. 1882 രുചിയുടെ കുടിയേറ്റം. ഹൽവയുടെ രുചിയറിഞ്ഞ തിരുനെൽവേലിയിലെ ജമീന്ദാർ നെല്ലയപ്പർ കോവിലിന് സമീപത്തായി ഹൽവക്കട തുടങ്ങാൻ അനുമതി നൽകുകയായിരുന്നു. അങ്ങനെ രജപുത്ര ഹൽവ തിരുനെൽവേലിയുടെ സ്വന്തമായി. ഗോതമ്പും നെയ്യും അണ്ടിപ്പരിപ്പുമാണ് പരമ്പരാഗതമായി തിരുനെൽവേലി ഹൽവയുടെ ചേരുവ. നെയ്യ് പാകത്തിന് ഉപയോഗിക്കുന്നതിലാണ് രുചിയുടെ ഉട്ടൻസ് ഇരിക്കുന്നത്. തിരുനെൽവേലിയിൽ നിന്ന് മാതൃഭൂമി യാത്ര ഗിയർ മാറ്റുന്നത് തെങ്കാശിയിലേക്കാണ്. കാഴ്ചകൾ ഗ്രാമീണതയിലേക്ക് വഴിമാറുന്നത് പാതയ്ക്കിരുവശത്തുമായി കാണാം. തിരുനെൽവേലിയിൽ നിന്ന് 60 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തെങ്കാശിയായി. പശ്ചിമഘട്ട മലനിരകളിടുന്ന തെങ്കാശി പച്ച പുതച്ചു കിടക്കുന്നു. കേരളവുമായി അടുത്തു നിൽക്കുന്ന ഇവിടെ നമ്മുടെ കാലാവസ്ഥ തന്നെയാണ്, ഇടയ്ക്ക് നെൽപ്പാടങ്ങൾ. തെങ്കാശിയിൽ കൃഷി സജീവമാണ്. തമിഴ്നാടിന്റെ കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുന്നു തെങ്കാശിയുടെ ഉൾപ്രദേശങ്ങൾ. പശ്ചിമഘട്ടം പശ്ചാത്തലമൊരുക്കുന്ന ഈ ഗ്രാമീണ ഭംഗി ഒട്ടേറെ സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുണ്ടെന്നു കൂടി പറഞ്ഞുകൊള്ളട്ടെ. തെങ്കാശി കാഴ്ചകളിൽ ആദ്യം കുറ്റാലം വെള്ളച്ചാട്ടമാണ്. കേരള തമിഴ്നാട് അതിർത്തി കുറ്റാലം പോലുള്ള ജലപാതങ്ങളാൽ സമ്പന്നമാണ്. തെങ്കാശിക്കും ചെങ്കോട്ടയ്ക്കും ഇടയിലാണ് കുറ്റാലം അഥവാ കുറ്റാലം. കൊല്ലം പുനലൂർ വഴി കുറ്റാലത്തേക്ക് എത്താം. പശ്ചിമഘട്ടത്തിന്റെ ഉത്തുംഗ ശൃംഖങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന 9 വെള്ളച്ചാട്ടങ്ങളുണ്ട് ഈ മേഖലയിൽ. പൊതുകൈ മലനിരകളിൽ നിന്നാണ് വെള്ളച്ചാട്ടങ്ങൾ ഉതിർന്നു വീഴുന്നത്. തെക്കിന്റെ സ്നാനഗൃഹത്തിലെ കുറ്റാലം വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ ഒഴുക്കാണ്. മഴക്കാലത്ത് കുറ്റാലത്തിന് കരുത്തുകൂടും. അങ്ങനെയൊരു മഴക്കാലത്താണ് മാതൃഭൂമി യാത്രയും കുറ്റാലത്തെത്തിയത്. വെള്ളം സ്ഫടിക ശോഭ തൂകി പാറക്കെട്ടുകളുടെ കറുപ്പിനെ മറയ്ക്കുന്ന കാഴ്ച. സുരക്ഷാ ക്രമങ്ങൾ പാലിച്ചുകൊണ്ട് സഞ്ചാരികൾക്ക് വെള്ളച്ചാട്ടത്തിൽ നനയാം. പേരരുവി, ചിറ്ററുവി, ചമ്പാദേവി വെള്ളച്ചാട്ടം, തേനരുവി വെള്ളച്ചാട്ടം, പഴയ കുറ്റാലം അരുവി, ഐന്തരുവി വെള്ളച്ചാട്ടം എന്നിങ്ങനെ ജലധാരകൾ ചേരി തിരിഞ്ഞ് കുറ്റാലത്ത് കാഴ്ചകളുടെ കസവിടുന്നു. തമിഴ്നാട്ടിലെ പ്രമുഖ നദികളിലേക്ക് അവരെല്ലാം ഒന്നായി ചേരും.
ഔഷധ സസ്യങ്ങളാൽ സമ്പന്നമാണ് പൊതികൈ മലനിരകൾ. ഇവിടുത്തെ വെള്ളത്തിന് ഗുണങ്ങളേറെയാണെന്ന് സഞ്ചാരികൾ പറയുന്നു. കുറ്റാലത്തിന്റെ പ്രകൃതിയോട് ഇണചേരാൻ ഇവരുമുണ്ട്. പശ്ചിമഘട്ട മലനിരകളിലെ വനങ്ങളിൽ നിന്നാണ് ഇവരെത്തുന്നത്. ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികൾ ഇവർക്കായി എന്തെങ്കിലും കരുതി വയ്ക്കും. വാനരസേനയുടെ ജീവിതം അങ്ങനെ സസന്തോഷം വെള്ളച്ചാട്ടത്തിനൊപ്പം ഒഴുകുന്നു. കുറ്റാലത്ത് നിന്നും തെങ്കാശിയുടെ മണ്ണിലെ ദൈവ സാന്നിധ്യത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഇവിടെ നിന്ന് 4.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തെങ്കാശി കാശി വിശ്വനാഥ ക്ഷേത്രം. വിശ്വാസികൾ ഇവിടേക്ക് എത്തുന്നത് വാരാണസിയിലെ കാശി വിശ്വനാഥനെ വണങ്ങാനാണ്. തെങ്കാശി എന്ന പേരിലെ കാശി വന്നണയുന്നത് കാശിയിൽ നിന്നെത്തിയ ശിവശക്തിയിൽ നിന്നാണെന്ന് ഭക്തർ കരുതുന്നു. ഹിമാലയാധിപന്റെ തലയെടുപ്പ് കാട്ടി 7 നിലയിൽ ക്ഷേത്രഗോപുരം ദ്രാവിഡ ശൈലിയിൽ കല്ലഴക് കൊത്തിയെടുത്തിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഉത്ഭവം പാണ്ഡ്യ ഭരണകാലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 13-ാം നൂറ്റാണ്ടിൽ പ്രദേശം ഭരിച്ചിരുന്ന പരാക്രമ പാണ്ഡ്യൻ കാശി വിശ്വനാഥന്റെ ഭക്തനായിരുന്നു. രാജാവിന് സ്വപ്നദർശനം ലഭിച്ചെന്നും അങ്ങനെ നാട്ടിൽ ക്ഷേത്രം പണിയാൻ ചിന്തയുദിച്ചെന്നും ഐതിഹ്യം. സ്വയംഭൂ ലിംഗമായാണ് തെങ്കാശിയിലെ ദൈവചൈതന്യം കുടികൊള്ളുന്നത്. പരമശിവൻ കാശി വിശ്വനാഥനാകുമ്പോൾ പാർവതി ഇവിടെ വിശാലാക്ഷിയാണ്. ഗണപതിക്കും സുബ്രഹ്മണ്യനും ദക്ഷിണാമൂർത്തിക്കും ദുർഗയ്ക്കും ക്ഷേത്രത്തിൽ സ്ഥാനമുണ്ട്. വലിയ തൂണുകളും കൊത്തുപണികളുമായി ശില്പഭംഗിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല പാണ്ഡ്യകാലത്ത് പണിത ക്ഷേത്രം. ദേവാദിദേവന്റെ വിവിധ ഭാവങ്ങൾ ശിലയിൽ തപം കൊള്ളുന്നു. ഗോപുരങ്ങൾക്കൊപ്പം വലിയ ഇടനാഴികളുമുണ്ട്. ഇവിടെയും ക്ഷേത്രത്തിനകത്ത് ക്യാമറയ്ക്ക് പ്രവേശനമില്ല. കാശിനാഥന്റെ മണ്ണിൽ നിന്ന് നാം പോകുന്നത് ശ്രീ വില്ലിപുത്തൂരിലേക്കാണ്. അവിടെയുമുണ്ട് പ്രസിദ്ധമായ ക്ഷേത്ര സമുച്ചയങ്ങൾ. ഇവിടെ നിന്ന് 82 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശ്രീ വില്ലിപുത്തൂർ ആണ്ടാൾ ക്ഷേത്രമായി. യാത്രയിൽ തമിഴ് ജീവിതം അടുത്തറിയാം നമുക്ക്. ആട്ടിൻകൂട്ടങ്ങളുടെ സഞ്ചാരം ഇവിടെ സ്ഥിരം കാഴ്ചയാണ്. ക്ഷീരകർഷകർ ഗ്രാമക്കാഴ്ചകളുടെ ഒഴിവാക്കാനാകാത്ത ഭാഗം. ശ്രീ വില്ലിപുത്തൂരിലേക്ക് പോകും വഴി തമിഴ്നാട് എന്ന വലിയ സംസ്ഥാനത്തിലെ പച്ച പുതച്ച കാഴ്ചകളാണ് ചുറ്റും. കൃഷിയും കൈത്തറിയുമാണ് ശ്രീ വില്ലിപുത്തൂരിന്റെ വരുമാനം. ഓരോ യാത്രയിലും കഥകൾ ചിറകു വിരിച്ചു നിൽക്കുന്നത് പോലെ തോന്നും. ആണ്ടാൾ ക്ഷേത്രവും കേൾക്കാൻ കൗതുകമുള്ള വിശേഷങ്ങളുമായി സഞ്ചാരികളെ വിളിക്കുന്നു. ആദ്യം ആഴ്വാർമാരെ കുറിച്ച് പറയാം. തെക്കേ ഇന്ത്യയിലെ 12 വിഷ്ണുഭക്തരായ സന്യാസിമാരായിരുന്ന കവികളാണ് ആഴ്വാർമാർ. ആഴ്വാർമാരിലെ സ്ത്രീ സാന്നിധ്യമാണ് ആണ്ടാൾ, പെരിയാഴ്വരുടെ വളർത്തുപുത്രി. തുളസിച്ചെടിയുടെ ചുവട്ടിൽ നിന്ന് കിട്ടിയ ചോരക്കുഞ്ഞ് വളർന്നപ്പോൾ വിഷ്ണു ഭഗവാന് ചാടാൻ കൊണ്ടുവന്ന മാലയെടുത്തണിയുന്നത് പതിവാക്കി. ഒടുവിൽ ആണ്ടാളുടെ ദൈവദീപ്തി സ്വപ്നദർശനത്തിൽ പെരിയാഴ്വാർക്ക് മഹാവിഷ്ണു കാട്ടിക്കൊടുത്തെന്നും ഐതിഹ്യം. 8-ാം ശതകത്തിലാണ് ആണ്ടാളുടെ ജീവിതമെന്നാണ് വിശ്വാസം. ആണ്ടാൾ ദൈവചൈതന്യത്തെ പകർത്തിയെഴുത്തിയ തിരുവപ്പാവയും നാച്ചിയാർ മുഴിയും വൈഷ്ണവ ഭക്തിയുടെ ഗോപുരങ്ങൾ തീർക്കുന്ന കൃതികളാണ്.
മഹാവിഷ്ണുവിന്റെ 108 തിരുപ്പതികളിലൊന്നാണ് ശ്രീ വില്ലിപുത്തൂർ ആണ്ടാൾ ക്ഷേത്രം. വടപ്പത്രശായി വിഷ്ണു ക്ഷേത്രത്തിൽ ലക്ഷ്മി സാന്നിധ്യവുമുണ്ട്. കൃഷ്ണഭക്തിയുടെ ഔന്നത്യങ്ങളറിഞ്ഞ ആണ്ടാൾ ഭഗവാനിൽ വിലയം പ്രാപിച്ചുവെന്നാണ് ഐതിഹ്യം. ക്ഷേത്രം എപ്പോൾ നിർമ്മിച്ചു എന്നതിനെക്കുറിച്ച് പല വാദങ്ങളും നിലനിൽക്കുന്നു. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രം മറ്റിടങ്ങളിൽ കണ്ടതുപോലെ വിവിധ രാജാക്കന്മാരാൽ പുതുക്കപ്പെട്ടിട്ടുണ്ട്. 192 ഉയരമുള്ള ക്ഷേത്രഗോപുരം ചരിത്രശില്പികളെ കലയുടെ ആകാശത്തേക്ക് എടുത്തുയർത്തുന്നു. തമിഴ്നാട് സർക്കാരിന്റെ ഔദ്യോഗിക മുദ്ര ഈ ഗോപുര രൂപത്തിൽ നിന്നാണ് രൂപപ്പെട്ടതെന്നൊരു വാദവുമുണ്ട്. എന്നാൽ മുദ്രയിലെ ഗോപുരം മധുര മീനാക്ഷി ക്ഷേത്രത്തിലേതാണെന്നാണ് ശില്പിയുടെ വിശദീകരണം. ഐതിഹ്യ കഥകളും പുരാണങ്ങൾ കൊത്തിവെച്ച നിറക്കാഴ്ചകളും കണ്ട് മാതൃഭൂമി യാത്ര ചുവടൊന്ന് മാറ്റുകയാണ്. കൊടൈക്കനാലാണ് അടുത്ത ലക്ഷ്യം. ചുരം കയറി മഞ്ഞു തൊട്ട് പ്രകൃതിയുടെ തണുപ്പിലേക്ക്. ഡിണ്ടിഗൽ ജില്ലയിലാണ് കൊടൈക്കനാൽ, കോടമഞ്ഞിന്റെ കേന്ദ്രം. കൊടൈക്കാനൽ കൊടൈക്കനാലായെന്ന വാദം ശരിയാണെന്ന് ഇവിടുത്തെ മഞ്ഞു കാഴ്ചകൾ കണ്ടാൽ തോന്നും. പശ്ചിമഘട്ടത്തിൽ നിന്ന് വേർപെട്ട് പളനിമലയുടെ തെക്കേ അറ്റത്താണ് കൊടൈക്കനാൽ. തണുപ്പ് തേടിയെത്തുന്ന സഞ്ചാരികളുടെ സുഖവാസ കേന്ദ്രം. നീലക്കുറിഞ്ഞിയുടെ നാട്ടിലേക്കുള്ള ചുരയാത്രയെക്കുറിച്ച് ഒന്നും പറയാനില്ല, കാഴ്ചകൾ പറയും. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരമുണ്ട് കൊടൈക്കനാലിന്. ചുരം ചുറ്റി ചുറ്റി കാടറിഞ്ഞുള്ള യാത്ര. ഉയരം കൂടുന്തോറും കാഴ്ചകളുടെ ആഴം വർദ്ധിക്കുന്നു. അങ്ങ് താഴെ മഞ്ഞുമലർ ഡാം ജലത്തുരുത്തായി കാണാം. ജലസേചനത്തിനായി നിർമ്മിച്ച മഞ്ഞുമലർ ഡാം തേനി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊടൈക്കനാൽ ചുരം കയറും വഴി ഈ കാഴ്ചയ്ക്കായി സഞ്ചാരികൾ ഇവിടെ നിർത്തുന്നത് പതിവാണ്. ഇനിയും ഏറെയുണ്ട് ചുരം കയറാൻ. മലമേലെ ആകാശത്തിനു ചുവട്ടിൽ മഞ്ഞണിഞ്ഞ് കൊടൈക്കനാൽ കാഴ്ചകൾ. അടുത്തയാഴ്ച വരെ കോടമഞ്ഞിനായി കാത്തിരിക്കാം.